ാവില്ലെന്ന് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാത്തതിന് രാജ്ഭവനിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശവും അദ്ദേഹം തള്ളി പി ആർഒ ആയിരുന്ന ആർ ഗോപികൃഷ്ണനെ പിരിച്ചുവിടാനുള്ള തീരുമാനം സർവകലാശാലയുടെ പരമാധികാര സമിതിയായ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റേതാണെന്നും ഇതിന്റെ പേരിൽ വ്യക്തിപരമായി ഹാജരാകാൻ കഴിയില്ലെന്നും ഗവർണർക്ക് അയച്ച കത്തിൽ വി സി വ്യക്തമാക്കി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഒരംഗം മാത്രമാണ് വി സി കലാമണ്ഡലം ഡീംഡ് സർവകലാശാല നിയമാവലി പ്രകാരം വ്യക്തിപരമായ തെളിവെടുപ്പിന് നേരിട്ട് ഹാജരാകുന്നതിന് നിർബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമില്ല ബോർഡ് ഓഫ് മാനേജ്മെന്റ് തീരുമാനം നടപ്പാക്കേണ്ടത് മുഖ്യ നിർവഹണ അധികാരി എന്ന നിലയിൽ വി സിയിൽ നിക്ഷിപ്തമായ അധികാരമാണ് ആ തീരുമാനം നടപ്പാക്കുന്നതിന്റെ പേരിൽ തന്നെ വ്യക്തിപരമായി വിളിച്ചു വരുത്താൻ കഴിയില്ല ഇതിന് പര്യാപ്തമായ നിയമവ്യവസ്ഥ ഗവർണറെയോ ഗവർണറുടെ സെക്രട്ടറിയെയോ ഇത് സംബന്ധിച്ച കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല പി ആർഒ നിയമനവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വിവരങ്ങൾ ഇതിനകം രാജ്ഭവന് കൈമാറിയിട്ടുണ്ട് സർവകലാശാല നിയമപ്രകാരം സൃഷ്ടിക്കപ്പെടാത്ത തസ്തികയാണ് പി ആർഒയുടെത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നിനാണ് സർവകലാശാല നിയമാവലി സർക്കാർ അംഗീകരിച്ച് നിലവിൽ വന്നത് സർക്കാർ അനുമതി നൽകുന്ന അധ്യാപക അനധ്യാപക തസ്തികകളാണ് സർവകലാശാല നിയമാവലിയിൽ ചേർക്കുന്നത് പി ആർഒ തസ്തിക സർക്കാർ സൃഷ്ടിക്കുകയോ നിലവിൽ ഒരാൾ ഈ തസ്തികയിൽ തുടരുകയോ ചെയ്യുന്നില്ല തസ്തിക നിലവിലില്ലാത്തതിനാൽ ഗോപികൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കാനാകില്ല നേരത്തെ അഡ്ഹോക് അടിസ്ഥാനത്തിൽ നിയമതനായ ഗോപികൃഷ്ണൻ പ്രൊബേഷൻ കാലഘട്ടം തൃപ്തികരമായി പൂർത്തിയാക്കിയിട്ടില്ല സർവകലാശാലയിൽ നിന്ന് വൻതുക അപഹരിച്ചെന്നും കണ്ടെത്തിയിരുന്നു ഇങ്ങനെ ഒരാൾ സർവീസിൽ തുടരാൻ പാടില്ലെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപികൃഷ്ണനെ പിരിച്ചുവിട്ടതെന്നും കത്തിൽ പറയുന്നുണ്ട് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച കലാമണ്ഡലം പോലുള്ള സ്ഥാപനത്തിൽ ഇത്തരം വ്യക്തിയെ നിലനിർത്തുന്നത് സർവകലാശാലയുടെ സൽപേരിന് കളങ്കമാകും പി ആർഒ തസ്തിക നിലവിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർവകലാശാല സർക്കാരിൽ നിന്ന് വ്യക്തത തേടിയിട്ടുണ്ടെന്നും മറുപടിക്ക് കാത്തിരിക്കുകയാണെന്നും കത്തിൽ പറയുന്നു ഗോപികൃഷ്ണനെ തിരിച്ചെടുക്കാനുള്ള ഗവർണറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുബീഷ് കുമാർ എന്നയാൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതായും കത്തിൽ പറയുന്നു വിഷയത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമെങ്കിൽ നൽകാമെന്നും എന്നാൽ സർവകലാശാല സമിതി എടുത്ത തീരുമാനത്തിന്റെ പേരിൽ തനിക്ക് വ്യക്തിപരമായ മറുപടി നൽകാനാവില്ലെന്നും വി സി വ്യക്തമാക്കി വൈസ് ചാൻസലർ സർവകലാശാലയുടെ ഉയർന്ന അക്കാദമിക ഭരണനിർവഹണ അതോറിറ്റിയാണെന്നും എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നതാധികാര സമിതി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളടങ്ങിയ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണെന്നും വി സി കത്തിൽ വ്യക്തമാക്കുന്നു വി സിയുടെ കത്തിൽ ഗവർണർ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാനായിരുന്നു വി സിക്കുള്ള നിർദ്ദേശം